ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയർസ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മളിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിനെ പറ്റിയാണ്. നമുക്കറിയാം, കോവിഡ് 19 പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ സംവിധാനങ്ങളായിരുന്നു ഇ സഞ്ജീവനി, അതുപോലെ തന്നെ ഇ സഞ്ജീവനി ഒ പി ഡി എന്നുള്ളത്. അപ്പോ ഈ ടെലിമെഡിസിൻ സംവിധാനങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ടെലിമെഡിസിൻ സംവിധാനങ്ങളായ ഇ സഞ്ജീവനി, അതുപോലെ തന്നെ ഇ സഞ്ജീവനി ഒ പി ഡി സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത് തമിഴ്നാടാണ്. രണ്ടാം സ്ഥാനത്ത് ഉത്തർപ്രദേശും മൂന്നാം സ്ഥാനത്ത് കേരളവുമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ടെലിമെഡിസിൻ സംവിധാനങ്ങളായ സഞ്ജീവനി, അതുപോലെ തന്നെ ഇ സഞ്ജീവനി ഒ പി ഡി തുടങ്ങിയ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? മൂന്നാമതാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിനെ പറ്റിയാണ്, പശ്ചിമബംഗാളിനെ പറ്റിയാണ്. റോഡ് അപകടങ്ങൾക്ക് ഇരയാകുന്നവർക്ക്, റോഡ് ആക്സിഡന്റ് വിക്ടിംസിന് സൌജന്യ ആംബുലൻസ് സംവിധാനം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ. അപ്പോൾ റോഡ് അപകടങ്ങൾക്ക് ഇരയാകുന്നവർക്ക് സൌജന്യ ആംബുലൻസ് സംവിധാനം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമബംഗാളാണ്. പശ്ചിമബംഗാളിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം കൊൽക്കത്തയാണ്. മുഖ്യമന്ത്രി ശ്രീമതി മമതാ ബാനർജിയാണ്, ഗവർണർ ശ്രീ ജഗദീപ് ധൻകറാണ്. അപ്പോൾ റോഡ് അപകടങ്ങൾക്ക് ഇരയാകുന്നവർക്ക് സൌജന്യ ആംബുലൻസ് സംവിധാനം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമബംഗാളാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ഇന്റർനാഷണൽ ന്യൂസ് ആണ്. അതിലൊന്നാണ് നമ്മുടെ അയൽ രാജ്യമായ ചൈന മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ഇന്ത്യയിൽ നിന്ന് അരി ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ഇന്ത്യയിൽ നിന്നും അരി ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈനയുടെ ക്യാപിറ്റൽ നമുക്കറിയാം ബെയ്ജിംഗ് ആണ്. ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് ആണ്. അപ്പോ മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ഇന്ത്യയിൽ നിന്ന് അരി ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ച രാജ്യം ചൈനയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൌദി അറേബ്യയിലെ ആദ്യ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ ഹെഗ്രയെ പറ്റിയാണ്. ഹെഗ്രയുടെ മറ്റൊരു പേര് മദൈൻ സാലിഹ് എന്നാണ്. അപ്പോ 2000 വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത സൌദി അറേബ്യയിലെ ആദ്യ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ഹെഗ്ര. ഹെഗ്ര അറിയപ്പെടുന്ന മറ്റൊരു പേര് മദൈൻ സാലിഹ് ആണ്. സൌദി അറേബ്യയുടെ തലസ്ഥാനം നമുക്കറിയാം റിയാദ് ആണ്. സൌദി അറേബ്യയുടെ കറൻസി സൌദി റിയാൽ ആണ്. സൌദി അറേബ്യയുടെ രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൌദ് ആണ്. അപ്പോ 2000 വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത സൌദി അറേബ്യയിലെ ആദ്യ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ഹെഗ്ര. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ബോറിസ് ജോൺസണെ പറ്റിയാണ്. 2021 നമ്മുടെ രാജ്യത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലേക്ക് ക്ഷണിച്ച രാഷ്ട്ര നേതാവാണ് ബോറിസ് ജോൺസൺ. അപ്പോ 2021 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലേക്ക് ഇന്ത്യ ക്ഷണിച്ച രാഷ്ട്ര നേതാവ് ആരാണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂഡൽഹി ആസ്ഥാനമായുള്ള സൈബർ സെക്യൂരിറ്റി കമ്പനിയായ പ്രമുഖ സൈബർ സെക്യൂരിറ്റി കമ്പനിയായ ലുസീഡിയസ് ടെക്നോളജീസിനെ പറ്റിയാണ്. ലുസീഡിയസ് ടെക്നോളജി സൈബർ ആക്രമണങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിട്ട് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സേഫ് മീ എന്നുള്ളത്. അപ്പോൾ ഉപഭോക്താക്കളുടെ ഡേറ്റ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിനായിട്ട്, അതുപോലെ തന്നെ സൈബർ ആക്രമണങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിട്ട് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സേഫ് മീ എന്നുള്ളത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂസിലൻഡിനെ പറ്റിയാണ്. 2020 ഡിസംബറിൽ ക്ലൈമറ്റ് എമർജൻസി, കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ന്യൂസിലൻഡ്. അപ്പോ 2020 ഡിസംബറിൽ കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ന്യൂസിലൻഡാണ്. ന്യൂസിലൻഡിന്റെ തലസ്ഥാനം നമുക്കറിയാം വെല്ലിംഗ്ടൺ ആണ്. ന്യൂസിലൻഡ് കറൻസി ന്യൂസിലൻഡ് ഡോളറാണ്. ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രി ആരാണ്? ജസീന്ത ആർദനാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ന്യൂസിലൻഡ് മന്ത്രിസഭയിലെ ആദ്യ ഇന്ത്യക്കാരിയായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് പ്രിയങ്ക രാധാകൃഷ്ണനാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസിൽ കാണുന്നതാണ് കർഷകരുടെ സമരം. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നയങ്ങൾക്കെതിരെ ഡൽഹിയിൽ ആരംഭിച്ച കർഷക സമരത്തിന്റെ മുദ്രാവാക്യമാണ് ദില്ലി ചലോ. അപ്പോൾ ഓർമ്മിച്ചു വച്ചിരിക്കുക, കേന്ദ്ര സർക്കാരിന്റെ വിവാദ കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷകരുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന സമരത്തിന്റെ മുദ്രാവാക്യമാണ് ദില്ലി ചലോ. കേന്ദ്ര കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ശ്രീ നരേന്ദ്രസിംഗ് തോമറാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പരിപാടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളായ ഇഇഎസ്എൽ, എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡും, അതുപോലെ തന്നെ എൻ ടി പി സി വിദ്യുത് വ്യാപാർ നിഗം ലിമിറ്റഡ് എൻ വി വി എന്നും ചേർന്നാണ്. അപ്പോ കാർബൺ ബഹിർഗമനം തടയുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇഇഎസ്എല്ലും അതുപോലെ തന്നെ എൻ വി വി എന്നും ചേർന്ന് ആരംഭിച്ച പരിപാടിയാണ് ഗ്രീൻ ചാർക്കോൾ ഹെക്കത്തൺ. ഇഇഎസ്എൽ, എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. നിലവിലെ ചെയർമാൻ ശ്രീ രാജീവ് ശർമ്മയാണ്. അതുപോലെ എൻ വി വി എൻ, എൻ ടി പി സി വിദ്യുത് വ്യാപാർ നിഗം ലിമിറ്റഡ്, ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. നിലവിലെ ചെയർമാൻ ശ്രീ എ കെ ഗൌതമാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ന്യൂഡൽഹി ആസ്ഥാനമായുള്ള പി എൻ ബി ആരംഭിച്ച ഒരു പുതിയ ലോൺ മാനേജ്മെന്റ് സൊല്യൂഷനെ പറ്റിയാണ്.
അതിന്റെ പേര് ലെൻസ് എന്നാണ്. അപ്പൊ ലെൻസ് എന്ന ലോൺ മാനേജ്മെന്റ് സൊല്യൂഷൻ ആരംഭിച്ചിരിക്കുന്നത് ഏത് ബാങ്കാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ലെൻസിന്റെ ഫുൾഫോം ദ ലെൻഡിംഗ് സൊല്യൂഷൻ എന്നാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം നമുക്കറിയാം ന്യൂഡൽഹിയാണ്. നിലവിലെ സിഇഒ ശ്രീ എസ് എസ് മല്ലികാർജ്ജുന റാവു ആണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ച ഒരു ക്യാമ്പയിനാണ്, ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. അതിന്റെ പേര് ജാഗ്രത എന്നാണ്. സംസ്ഥാന എക്സൈസ് വകുപ്പിന് കീഴിലുള്ള വിമുക്തി ലഹരി വർജന മിഷനും അതുപോലെ തന്നെ ജില്ലാ കുടുംബശ്രീ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കും സംയുക്തമായിട്ട് എറണാകുളം ജില്ലയിൽ ആരംഭിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് ജാഗ്രത. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോഴിക്കോട് സ്വദേശിയായ രജനീഷ് ഹെൻറിയെ പറ്റിയാണ്. വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൌൺസിൽ, ബംഗളൂരു ആസ്ഥാനമായുള്ള വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൌൺസിലിന്റെ വൈസ് പ്രസിഡന്റായിട്ട് നിയമിതനാകുന്ന മലയാളിയാണ് ശ്രീ രജനീഷ് ഹെൻറി. അപ്പോൾ കോഴിക്കോട് സ്വദേശിയായ ശ്രീ രജനീഷ് ഹെൻറിയാണ് വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൌൺസിലിന്റെ വൈസ് പ്രസിഡന്റായിട്ട് 2020 ഡിസംബറിൽ നിയമിതനായിരിക്കുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം താരം വിരാട് കോഹ്ലിയെ പറ്റിയാണ്. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ് വിരാട് കോഹ്ലി. അപ്പോ ഏകദിന ക്രിക്കറ്റിൽ, വൺഡേ ഇന്റർനാഷണലിൽ ഏറ്റവും വേഗത്തിൽ 12,000 റൺസ് തികയ്ക്കുന്ന താരം എന്ന റെക്കോർഡ് നേടിയിരിക്കുകയാണ് വിരാട് കോഹ്ലി. 242 ഇന്നിംഗ്സിൽ നിന്നാണ് അദ്ദേഹം 12,000 റൺസ് തികച്ചിരിക്കുന്നത്. അപ്പോ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 12,000 റൺസ് തികയ്ക്കുന്ന താരം വിരാട് കോഹ്ലിയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഫുട്ബോൾ താരം മൻഡർ റാവോ ദേസായിയെ പറ്റിയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഐഎസ്എല്ലിൽ 100 മത്സരങ്ങൾ തികയ്ക്കുന്ന ആദ്യ താരമാണ് മൻഡർ റാവു ദേസായി. അപ്പോ ഐഎസ്എൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ 100 മത്സരങ്ങൾ തികയ്ക്കുന്ന ആദ്യ താരം മൻഡർ റാവു ദേസായിയാണ്. നിലവിൽ അദ്ദേഹം മുംബൈ സിറ്റി എഫ് സി താരമാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അതിന്റെ പേര് മെഷീൻ റോഡ് എന്നാണ്. ന്യൂസിലാൻഡ് ക്രിക്കറ്റ് താരം ലോക്കി ഫെർഗ്യൂസനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബ്രദറും ചേർന്ന് ക്രിക്കറ്റ് പരിശീലനത്തിൽ ഏർപ്പെടുന്ന ബൌളർമാരുടെ ബൌളിംഗ് വേഗത അളക്കുന്നതിനായിട്ട് വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് മെഷീൻ റോഡ് എന്നുള്ളത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് രണ്ട് ദിനങ്ങളാണ്. അതിലൊന്നാണ് നാഷണൽ പൊല്യൂഷൻ പ്രിവെൻഷൻ ഡേ, ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം. നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? ഡിസംബർ മാസം 2 ഡിസംബർ മാസം 2 നമ്മൾ വേറെ ഒന്ന് രണ്ട് ദിനങ്ങൾ ആചരിക്കുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. അത് ഏതൊക്കെയാണ്? വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ, ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം, അതുപോലെ തന്നെ സ്ലേവറിക്കെതിരെയുള്ള ഐക്യരാഷ്ട്രസഭയുടെ അടിമത്തത്തിനെതിരെയുള്ള അന്താരാഷ്ട്ര ദിനം കൂടി നമ്മൾ ഡിസംബർ 2 ആചരിക്കുന്നുണ്ട്. അപ്പോ ഡിസംബർ 2 ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ആചരിക്കുന്നത്. 1984 നടന്ന ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിന്റെ സ്മരണയായിട്ടാണ് എല്ലാ വർഷവും ഡിസംബർ മാസം 2 നമ്മൾ നാഷണൽ പൊല്യൂഷൻ പ്രിവെൻഷൻ ഡേ അല്ലെങ്കിൽ ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായിട്ട് നമ്മുടെ രാജ്യത്ത് ആചരിക്കുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ദിനമാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്ന ഒരു ദിനമാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. അപ്പോൾ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ദിനമാണ് നമ്മൾ ഡിസംബർ മാസം 3 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്നത്. 2020 ഇന്റർനാഷണൽ ഡേ ഫോർ ദ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിന്റെ പ്രമേയം ബിൽഡിംഗ് ബാക്ക് ബെറ്റർ ടുവേർഡ്സ് ആൻ ഇൻക്ലൂസീവ് ആക്സസിബിൾ ആൻഡ് സസ്റ്റൈനബിൾ പോസ്റ്റ് കോവിഡ് 19 വേൾഡ് ബൈ ഫോർ ആൻഡ് വിത്ത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നാണ്. അപ്പോൾ പ്രമേയം ഒന്ന് വായിച്ചു വച്ചേക്കാം. ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് നമ്മൾ ആചരിക്കുന്നതെന്നാണ്. ഡിസംബർ മാസം 3 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ദിനമാണ് നമ്മൾ ഡിസംബർ മാസം 3 ആചരിക്കുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അതിന്റെ പേര് വാഹന മാസ്റ്റർ ക്ലാസ് എന്നാണ്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ സാഹിത്യകാരനായ ആൽഫ്രെഡോ കൊവെയ്ലിയാണ്. അപ്പോ ഇറ്റാലിയൻ സാഹിത്യകാരനായ ആൽഫ്രെഡോ കൊവെയ്ലി രചിച്ച പുസ്തകമാണ് വാഹന മാസ്റ്റർ ക്ലാസ് എന്നുള്ളത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിയോഗമാണ്. 2020 നവംബറിൽ അന്തരിച്ച പ്രശസ്ത സെനഗൽ ഫുട്ബോൾ താരമാണ് പാപ്പാബോവ ഡിയോ. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. 2021 ഓസ്കാർ അവാർഡിലേക്ക് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഹ്രസ്വചിത്രം ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കാണുക, പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്, 2020 നവംബറിൽ ഉദ്ഘാടനം ചെയ്ത സൂര്യാതർ തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് സൂര്യാതർ തടാകം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫേഴ്സ് അപ്ഡേറ്റ്സ് ആണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഡെയിലി കറന്റ് അഫേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.